ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് തന്നെ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ചെറിയൊരു വോക്ക് അറൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ കൂടെയുള്ള വണ്ടി ഇന്നെന്ന് പറയുന്നത് 2022 RC 200, അതായത് KTM RC 200 ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ആക്ച്വലി നമുക്ക് നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ വണ്ടി ഇന്ന് കിട്ടി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലെ KTM ഷോറൂമിൻ്റെ ബാക്ക് യാർഡിലാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും റിവ്യൂ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ നേരെ ആലുവയിലേക്ക് പോരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്പെക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുവാണെങ്കിൽ വണ്ടി ടോട്ടലി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. എന്ന് വെച്ചാൽ BS6 RC 200 നിന്ന് കംപ്ലീറ്റ്ലി ഫുൾ ഒരു ചേഞ്ച്, അതായത് BS6 RC 200 ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ചേഞ്ച് ചെയ്ത പോലത്തെ ചേഞ്ച് ആണ് ഈ 2022 KTM RC 200 വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുവാണെങ്കിൽ മാരക ചേഞ്ച്. നിങ്ങൾക്ക് പഴയ നമ്മുടെ വേർഷൻ RC 200 അറിയാലോ, അതുപോലെ ഒന്നുമല്ല ഫ്രണ്ട് ഇരിക്കുന്നത്. ഇതാ ആക്ച്വലി ഈ ഒരു പോർഷനും ഇതാ ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ DRL ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ LED ഹെഡ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും കവർ ചെയ്ത് വലിയൊരു വൈസർ, ഒരു ബബിളൊക്കെ ഉള്ളൊരു വലിയൊരു വൈസർ തന്നെയാണ് ഇത്തവണത്തെ KTM പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ വിൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വൈസർ തന്നെയാണ്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ഉണ്ടാവും. ഇപ്പം ആഫ്റ്റർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല, ഉടനെ തന്നെ ഇറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മുടെ RC 200 2022 ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്. നേരത്തെ RC ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ മിററിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ DRL തൊട്ട് മുകളിലായിട്ട് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത വലിയൊരു ചേഞ്ചാണ് ഈ മിറർ എന്ന് പറയുന്നത്. പക്ഷേ ഈ മിററിൽ ഞാൻ ചെറിയൊരു പോരായ്മ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വൈസറിലും പിന്നെ താഴെ ഈ ഒരു പോർഷനിലുമാണ് ചെറുതായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഫംഗ്ഷനിലാണ്, അതായത് മിറർ നല്ല രീതിയിൽ പുറത്തേക്ക് പ്രൊജക്റ്റഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഫംഗ്ഷനലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് ഇതാ ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ ഈ ഒരു പോർഷൻ മെറ്റൽ പീസും ഈ ഒരു പോർഷൻ ഫൈബർ പീസുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 13 ലിറ്ററിൻ്റെ ടാങ്ക് തന്നെയാണ് നമ്മുടെ BS6 അല്ലെങ്കിൽ BS4 RC ഒക്കെ ആയിട്ട് സെയിം ടാങ്ക് തന്നെയാണ് ഇതിന്. പിന്നെ വന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചേഞ്ച്, വളരെ വ്യത്യസ്തം എന്നല്ല നല്ലൊരു ചേഞ്ചാണ് ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ്, നമ്മുടെ നേരത്തെ RC ഒക്കെ സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ പില്ലിൻ കംഫർട്ട് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനൊരു കാര്യമാണ് ഇതാ ഈ ഒരു ഗ്രാബ് റെയിൽ. നമ്മുടെ RC 200 നേരത്തെ വന്ന ഒരു RC കാര്യമായിട്ട് ഗ്രാബ് റെയിലൊന്നുമില്ല, ഇതിനടിയിലായിട്ടാണ് കൈപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രാബ് റെയിൽ വന്നതോടെ പില്ലിന് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പുറയിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു സെറ്റപ്പിലായിട്ടാണ് പുതിയ RC കൊണ്ടുവന്ന ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്ന ചെറിയൊരു ചേഞ്ചാണ് ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിലത്തെ ലൈറ്റിന് ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കുറച്ച് അകത്തേക്ക് കയറ്റിയാണ് വെച്ചിരിക്കുന്നതെന്നൊരു ചെറിയ തോന്നലും തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, മഡ്ഗാർഡും ടയർ ഹഗ്ഗറിനും ഒന്നും ഒരു ചേഞ്ച് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ RC ഇറങ്ങിയ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മഡ്ഗാർഡും ടയർ ഹഗ്ഗറും എല്ലാം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും 15 ഇഞ്ചിൻ്റെ അലോയ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്നത് 110 ടയറും ബാക്കിൽ കിടക്കുന്നത് 150 ടയറുമാണ്. പിന്നെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് എനിക്ക് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ വണ്ടിക്ക് ഒരു അണ്ടർബെല്ലിയുടെ നല്ല കുറവുണ്ട്. കാരണം എഞ്ചിൻ നല്ലപോലെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത് വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു അണ്ടർബെല്ലിയുടെ നല്ല കുറവ് കാണുന്നുണ്ട്. പിന്നെ ഇതിന് എക്സോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ നോർമൽ RC 200 വരുന്ന അതേ ടൈപ്പ് എക്സോസ്റ്റ് തന്നെയാണ്. RC 390 ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ സ്ലിപ്പോണും കൂടെ വരും, ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നീട് വന്ന വലിയൊരു ചേഞ്ചാണ് ഈ വണ്ടിയുടെ ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കണക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് കൊണ്ട് വണ്ടിയുടെ വെയിറ്റ് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. ഒരു 3 കിലോ വരെ വണ്ടിക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വണ്ടിയുടെ എന്താ പറയുക എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. പിന്നെ അതുപോലെ ഈ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് വരുന്നത് WP അപെക്സ് എന്ന് പറയുന്ന USD ഫോർക്കാണ്. പക്ഷേ നേരത്തെ ഉള്ള RC ഒക്കെ വരുന്നത് WP USD ഫോർക്ക് തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡ് ഈ നോർമലി മോണോഷോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ RC 200 390 എല്ലാത്തിനും മോണോഷോക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ BS6 വണ്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ RC വരുമ്പോഴത്തേക്കും വേറെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എന്താ പറയുക നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ഒരുപാട് റേസ്ഡ് ആണ്, ഒരുപാട് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ റേസ്ഡ് ആണ്. അപ്പോൾ ഹാൻഡിൽ ബാർ അത്യാവശ്യം റേസ്ഡ് ആയത് തന്നെ നമുക്ക് റൈഡിംഗ് പൊസിഷൻ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നത് ചെറിയ രീതിയിൽ ഒരു ലീനിയർ ആയിട്ട് റൈഡിംഗ് പൊസിഷൻ വരുന്നത്. അപ്പോഴത്തേക്കും ലോങ് ഒക്കെ ഓടാനായിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 168 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കാല് കംപ്ലീറ്റ് ആയിട്ട് നിലത്ത് കുത്താൻ പറ്റും, മറ്റേ കാല് ജസ്റ്റ് മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞ് മാത്രമേ എനിക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മീറ്റർ കൺസോൾ എങ്ങനെയാണെന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാണ് ആക്ച്വലി 2022 RC 200ന്റെ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദാ മെയിലായിട്ട് നമുക്ക് ടൈം കാണിക്കുന്നുണ്ട്, ഇവിടെ ആയിട്ട് നമ്മുടെ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ഇവിടെ ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. ദാ ഈ ഏറ്റവും താഴെയായിട്ട് സൈഡ് സ്റ്റാൻഡും പിന്നെ അതുപോലെ തന്നെ ലോ ഫ്യൂവലും എല്ലാം കാണിക്കുന്നുണ്ട്. ദാ ഇതാണ് നമ്മുടെ ഫ്യൂവൽ ഗേജ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെയായിട്ട് നമ്മുടെ ടാക്കോമീറ്ററും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക മീറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെയായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ലേ, ഉണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ട്രിപ്പ് ചേഞ്ച് ആവുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ റേഞ്ച്, ഒരു ആവറേജ് ഫ്യൂവൽ വെച്ച് എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ട്രിപ്പ് 2 ആയി. പിന്നെ ABSന്റെ ഒരു സെക്ഷൻ കാണുന്നുണ്ട്. ABS നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റുന്നൊരു സെഗ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഐറ്റങ്ങളും ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഓൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ വണ്ടിയുടെ പോസ്ചർ താഴോട്ടേക്ക്, അതായത് സ്പോട്ടി ആയിട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിലെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ഒക്കെ തന്നെയാണ്. ഇവിടെ പാസ് സ്വിച്ച്, ഇവിടെ ഒരു ഹൈ ബീം ലോ ബീം, ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഇവിടെ ഒരു ഹോൺ. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു കിൽ സ്വിച്ചും ഇവിടെ ഒരു ഇഗ്നീഷനും. അത്രയൊക്കെ തന്നെയാണ് ഹാൻഡിൽ ബാറിലെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഞാനും അവൈറ്റഡ് ആണ്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. അപ്പോൾ BS6 വരെയുള്ള RC 200 അത്യാവശ്യം നല്ല ഗ്രാൻഡുള്ളൊരു സൗണ്ടാണ് എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. പക്ഷേ ഈ ഒരു വേർഷനിലേക്ക് വന്നപ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടിനൊരു എന്താ പറയുക ഒരു ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആ ഒരു RC 200 സൗണ്ട് ഇതിൽ ഇനീഷ്യലി വരുന്നില്ല, നല്ല രീതിയിൽ റിവ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാവും നമുക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വേർഷൻ RC 200 പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു ഒരു അണ്ടർബെല്ലിയുടെ നല്ല കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പീസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ലേ, എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു എയർ റെസിസ്റ്റൻസ് ഒക്കെ പോലെ ഒരു ചെറിയൊരു പ്രൊജക്ഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വണ്ടി ആക്ച്വലി ഇത്തവണ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് കുറച്ചുകൂടെ ടോപ്പിൻ്റെ കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ KTM ആലുവയുടെ നമ്പരും അവരുടെ എന്താ പറയുക മെയിൽ ID നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് വണ്ടിയുടെ ബുക്കിങ്ങോ അല്ലെങ്കിൽ വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണെന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിരിക്കും വരെ എല്ലാവർക്കും ടാറ്റാ.